എത്രയോ ജന്മമായി. നിങ്ങൾ നിങ്ങൾ ആരാണ് ഏറ്റവും റൊമാൻറ്റിക്? മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് വിസ്മയകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന അതുല്യ വേദിയാണ് ടോപ്പ് സിംഗർ. ടോപ്പ് സിംഗർ വേദിയിൽ മധു ബാലകൃഷ്ണൻ സാറിന്റെ ബർത്ത്ഡേ ആഘോഷമാണ്. പിറന്നാൾ ദിനത്തിൽ ഭാര്യ ദിവ്യയെ പാട്ടുവേദിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മധുവിടെ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ, എന്നും കാണാറുണ്ട്. ദിവ്യ ഡാൻസ് കളിക്കത്തില്ലേ? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർക്കുന്ന ജനപ്രിയ പരിപാടിയാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ഹൃദ്യ സംഗീതത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന പാട്ടുവേദിയിൽ മത്സരാർത്ഥികൾക്കൊപ്പം വിധികർത്താക്കൾക്കും അതുല്യ നിമിഷങ്ങൾ സമ്മാനിക്കാറുണ്ട്. MSc പഠിക്കുമ്പോൾ കളിച്ചു നിർത്തിയതാ, പിന്നെ കളിച്ചിട്ടില്ല. ഇപ്പോഴിതാ ഗായകൻ മധു ബാലകൃഷ്ണൻ സാറിന് ഒരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് പാട്ടുവേദി. ഭാര്യ ദിവ്യയെയും മക്കളെയും പാട്ടുവേദിയിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു സർപ്രൈസ്. മധു ഇത്തിരി സീരിയസ് ആവുന്നോ എന്നൊരു സംശയം. മലയാളികൾക്ക് എന്നെന്നും പ്രിയങ്കരനാണ് ഗായകൻ മധു ബാലകൃഷ്ണൻ. ടോപ്പ് സിംഗർ വേദിയിൽ ജഡ്ജായി എത്തിയതോടുകൂടിയാണ് പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരനായത്. മലയാളത്തിന് പുറമെ തമിഴും തെലുങ്കും തുളുവും ബംഗാളിയും സൗരാഷ്ട്രയും ഹിന്ദിയുമായി 500 ഗാനങ്ങൾ മധു ബാലകൃഷ്ണൻ ഇതിനോടകം ആലപിച്ചു കഴിഞ്ഞു. പാട്ടുവേദിയിൽ ഒട്ടേറെ നർമ്മ മുഹൂർത്തങ്ങളും മധു ബാലകൃഷ്ണൻ ഒരുക്കാറുണ്ട്.